നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്നൊരു ചെങ്കടൽ സാക്ഷി നിർത്തി ഉച്ചസ്ഥലം പ്രഖ്യാപിച്ച ഒരു പാർട്ടിയാണ് ഏറ്റവും റിഗ്രസീവായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. കേരളത്തിന്റെ മതാതീത മനസാക്ഷിക്ക് ഒരിക്കലും ഒരിക്കലും ദഹിക്കാത്ത വാക്കുകൾ കേവലം ഒരു നാക്കുപിഴയല്ല എന്ന് ആവർത്തിക്കുന്നു പാർട്ടി സെക്രട്ടറി. 82 കെ കരുണാകരൻ മുഖ്യമന്ത്രിയായപ്പോൾ വന്ധ്യവയോധികൻ ജേക്കബിനെ നിങ്ങളെന്ന് കെ പി സി അധ്യക്ഷനാക്കിയ കീഴ്വഴക്കത്തിന് എന്തേ ഇപ്പോൾ മാറ്റമെന്നാണ് മുനവച്ച ചോദ്യം. അതേ കരുണാകരൻ 92 മുഖ്യമന്ത്രിയായപ്പോൾ വയലാർ രവി അധ്യക്ഷനായത് മുതൽ മുല്ലപ്പള്ളി ഇരുന്നപ്പോൾ ചെന്നിത്തല നേതാവായ കീഴ്വഴക്കമൊന്നും കാണാൻ കഴിയുന്നില്ലെങ്കിൽ ആ ന്യൂനപക്ഷ സ്നേഹ വായ്ത്താരിയിൽ ഒരു ദുഷ്ടലാക്കിന്റെ തിമിരബാധയുണ്ട്. സതീശനത് പച്ചയ്ക്ക് പറയുന്നില്ലെങ്കിലും കോൺഗ്രസിന്റെ സൈബർ ഹാൻഡലുകൾ തിരിച്ചു ചോദിക്കുന്നു. നിങ്ങൾ എത്രയാണ് സഖാക്കളെ ന്യൂനപക്ഷം? ഇ എം എസും ഇ കെ നായനാരും തൊട്ട് വി എസും പിണറായിയും തൊട്ട് ജ്യോതിബസുവും ബുദ്ധദേവും നൃപൻ ചക്രവർത്തിയും മണിക് സർക്കാരും വരെ നിങ്ങൾ എത്രയാണ് ന്യൂനപക്ഷം എന്ന ചോദ്യം കേൾക്കാൻ ആ ചർച്ചയ്ക്ക് തുടക്കമിട്ടവർ ബാധ്യസ്ഥരാണ്. കേരളത്തിന്റെ തലപ്പൊക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കളുടെ ജാതി ഏത്, അവരുടെ മതമേത് എന്ന നേരിയ ചിന്ത പോലും അങ്ങേയറ്റം നികൃഷ്ടവുമാണ്. കോൺഗ്രസ് നേതാക്കളുടെ റാങ്ക് ആൻഡ് ഫയലിൽ സംവരണം തിരിയാൻ കോടിയേരിയെ പ്രേരിപ്പിക്കുന്നത് ജയ്പൂരിലെ രാഹുലിന്റെ പ്രസ്താവന. ഗാന്ധിയുടെ ഹിന്ദുമതവും ഗോൾവാക്കറിന്റെ ഹിന്ദുത്വവും രണ്ടാണെന്ന് പറയുന്നത് മനസ്സിലാകാഞ്ഞിട്ടല്ല ആ മതം തിരയിൽ, അതിലൊരു ദുഷ്ടലാക്കിന്റെ തിമിരബാധയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ കൂട്ടുകെട്ടെന്ന വാക്കുകളുടെ വിഷമുന കേരളം കണ്ടതാണ്. കുഞ്ഞുഞ്ഞ് കുഞ്ഞുമാണി കുഞ്ഞാപ്പ കൂട്ടുകെട്ടെന്നൊരു പ്രാസമൊപ്പിച്ച പ്രയോഗം കേരളം കേട്ടതാണ്. മതമുന ചേർത്ത അത്തരം നറേറ്റീവുകൾ ആക്രാമകമാണ്. ആഞ്ഞുവീശ്യ വർഗീയ കൊടുങ്കാറ്റിലൊന്നും മതം പറയാതെ കണ്ണിമജിമാത കാവൽ നിന്നൊരു മതേതര കോട്ടയാണ് കേരളം. അതിന്റെ അടിക്കൽ ഇളക്കൽ അതാരാണെങ്കിലും അങ്ങേയറ്റ അധമ പണിയാണ്.